ക്ഷമ, ഈ നമ്മുടെ അൻവർ എം എൽ എ പി വി അൻവർ സി പി എം സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച നിലമ്പൂർ സിംഹം, അൻവർ എം എൽ എയും പോലീസുകാരും തമ്മിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണല്ലോ. പോലീസ് അസോസിയേഷൻ്റെ പരിപാടിയിൽ, ജില്ലാ അസോസിയേഷൻ പരിപാടിയിൽ നിന്ന് എസ് പി വരാനായിട്ട് താമസിച്ചു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അൻവർ പ്രശ്നമുണ്ടാക്കി. അപ്പോൾ എസ് പി വന്നു, എസ് പി വന്നിട്ട് എസ് പിയും ഒന്നും പറയുന്നില്ല. എസ് പി പെട്ടെന്ന് ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രസംഗിക്കാനായിട്ട് വന്നു, കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ വളരെ സ്പീഡിൽ ഇറങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടു. ഇപ്പോൾ ഇന്നലെ തന്നെ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനെ അൻവർ എടുത്ത് പോയിരിക്കുന്ന കണ്ടു. ഒരു പാവപ്പെട്ട ഒരു കോൺസ്റ്റബിൾ ആണെന്ന് തോന്നുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം? അൻവറിന് എന്താണ് പോലീസിനോട് ഇപ്പോൾ ഇത്ര കാര്യം? ഇപ്പോൾ എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടോ? ഈഗോ ക്ലാഷുകളുണ്ടോ ഇവർ തമ്മിൽ? അതൊരു ഈഗോയുടെ കഥയാണ്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലപ്പുറം, ഇന്നിപ്പോൾ മലപ്പുറം എസ് പി ഓഫീസിന് എസ് പിയുടെ വീട്ടിന് മുന്നിൽ പോയിരുന്ന് കസേരയിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുക. പിണറായിയുടെ സ്വന്തം ആളായിട്ടുള്ള എം ആർ പിന്നെ അജിത് കുമാറിനെതിരെയാണ് ഒരു പരാതി അൻവറിന്റെ. എം ആർ അജിത് കുമാർ ഇവിടുത്തെ പോലീസിന്റെ വയർലെസ് സന്ദേശം എം ആർ അജിത് കുമാർ ഇവിടുത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് പിന്നെ ഇത് കൊടുത്തു, ചോർത്തി കൊടുത്തു. ഓൺലൈൻ മാധ്യമം മറുനാടൻ മലയാളി, മറുനാടൻ മലയാളിക്ക് ചോർത്തി കൊടുത്തുന്നു. ആ കേസ് എം ആർ അജിത്കുമാർ തന്നെ അട്ടിമറിച്ചു എന്നുമാണ് ഇന്നിപ്പോ എസ് പി ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുന്നത്. അങ്ങനെ ചോർത്തി കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ഞാനത് വിശ്വസിക്കുന്നില്ല. റെക്കോർഡ് ചെയ്യാൻ പറ്റും. പുള്ളി തന്നെ അത് ചോർത്തി കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, റെക്കോർഡ് ചെയ്ത് പോലീസിന്റെ സെറ്റിൽ നിന്ന് വരുന്ന ഇത് ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്. അത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു എന്നായിരുന്നല്ലോ പി വി അൻവറിന്റെ പ്രധാനപ്പെട്ട പരാതി. അപ്പൊ അത്തരത്തിലൊരു പരാതി പിന്നെ എം ആർ അജിത്കുമാർ അട്ടിമറിച്ചു എന്നാണ് ഇന്ന് പോരാട്ടത്തെ എഴുതി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എസ് പി ശശിധരൻ എസ്, അദ്ദേഹവുമായിട്ട് ഈഗോ ക്ലാഷാണ്. ഈഗോ ക്ലാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അൻവറിന്റെ ഒരു പിന്നെ പാർക്കുണ്ടല്ലോ, അവിടുത്തെ പാർക്കിലെ റോപ്പ് മോഷണം പോയി, കുറച്ചു കാലം മുമ്പ് മോഷണം പോയി, അതായത് 10 ലക്ഷം രൂപയുടെ സാധനമാണ്. ഇതിൽ അൻവർ പരാതി കൊടുത്തിട്ടാണോ? അൻവർ പരാതി കൊടുത്തിട്ട് നടപടിയെടുത്തില്ല. ഒരു അൻവറിന് സംശയമുണ്ട് എന്ന് അൻവർ പറഞ്ഞ ആളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചായ കൊടുത്ത് പറഞ്ഞു വിട്ടു എന്നാണ് അൻവറിന്റെ പരാതി. പിടിച്ചിടിക്കണമായിരുന്നു പിന്നീട്. അത് അൻവറിന്റെ ഒരു ശൈലതൊക്കെയാണല്ലോ, പി വി അൻവറിന്റെ ശൈലതൊക്കെയാണ്. അപ്പോൾ പി വി അൻവർ പറയുന്ന പരാതി, അദ്ദേഹത്തിന്റെ പിന്നെ റോപ്പ് മോഷണം പോയിട്ട് പരാതി, ഞാൻ സംശയമുണ്ടെന്ന് പറയുന്ന ഒരാളെ വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചായ കൊടുത്ത് വിട്ടു, അതാണ് പുള്ളിക്ക് കലിപ്പ്. ഞാനൊരു എം എൽ എ ആയിട്ട് പോലും എന്റെ പരാതിയിൽ നടപടി സ്വീകരിക്കുന്നില്ല. പിന്നെ ആ ലൈഫ് മിഷൻ, അവിടെ നടപ്പാക്കുന്ന ലൈഫ് മിഷനും ആയിട്ട് എസ് പി ശശിധരന്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് തർക്കമുണ്ട്. ലൈഫ് മിഷന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കങ്ങളുണ്ട്. ഇതൊക്കെ നേരത്തെ തന്നെ ഈ അൻവർ എപ്പോഴും ഈ ബ്യൂറോക്രാറ്റ്സുമായിട്ട് പോലീസുമായിട്ട് ഉടക്കാണെന്നേ, അൻവർ എപ്പോഴും ഉടക്കാണ്. ഇപ്പോൾ 2020 അവിടുത്തെ കളക്ടർ ജാഫർ മാലിക്കുമായിട്ട് കയറി കൊമ്പ് കൊടുത്തു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റി കൊണ്ടുപോയി പരാതി കൊടുത്തു അൻവർ. പിന്നെ പ്രിവിലേജ് കമ്മിറ്റി, നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റി ഇവിടെ വിളിച്ചു വരുത്തി, ജാഫർ മാലിക്കിനെ വിളിച്ചു വരുത്തി, രണ്ടുപേരുടെയും സ്റ്റേറ്റ്മെൻ്റ് എടുത്ത്. സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് പറയേണ്ടി വന്നു, ഇതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രിവിലേജിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന് കളക്ടർക്ക് വാദിക്കേണ്ടി വന്നു. അൻവർ ഒരാളെ എടുക്കണം എന്ന് വിചാരിച്ചാൽ ഏതറ്റം വരെയാണ് അൻവർ പോകും? അതിന് കളക്ടറാണെങ്കിലും പോലീസ് ആണെങ്കിലും, ഇപ്പോൾ മലപ്പുറം എസ് പിയുടെ വീടിന് മുന്നിൽ പോയി കസേരയിട്ടിരിക്കുക, 12:30 ഞാൻ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം സമയം 12:03, അതായത് അടുത്ത ഒരു ഏകദേശം ഒരു 10-20 മിനിറ്റ് കൂടുതൽ, 27 മിനിറ്റ് ഇനി അൻവർ അവിടെ ഇരിക്കും. ഒരുപാട് ഫ്ലക്സ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, ഒറ്റയാൾ സമരമാണ്. ഒരു ചുവന്ന കസേരയൊക്കെ കൊണ്ടിട്ട് അതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കുക എസ് പി ഓഫീസിൻ്റെ. ഇതുണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എസ് പി ഓഫീസിൽ ചെന്നു, അവിടെ മരം മുറിച്ചത് എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് ചെന്നു. എസ് പി ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് മരം മുറിച്ചത് കാണണം എന്ന് പറഞ്ഞ് ചെന്നപ്പം അദ്ദേഹത്തെ കയറ്റി വിട്ടില്ല. കയറ്റി വിടാത്തത് ഒരു പോലീസുകാരൻ്റെ അടുത്ത് കയറി കൊമ്പ് കോർത്തു. അപ്പോൾ അദ്ദേഹത്തും പോലീസുകാരനും ഒരു കോൺസ്റ്റബിൾ, ഒരു ഭാവം കോൺസ്റ്റബിൾ, അയാൾ വളരെ മാന്യമായിട്ടാണ് പറയുന്നത്. സാറ് ഇപ്പം സാറ് വരുമ്പോൾ പുറത്തൊരു ബോർഡ് ശ്രദ്ധിച്ചായിരുന്നു. അപ്പം അനുവാദം, എന്താണ് ആ ബോർഡ്? അനുവാദമില്ലാതെ അവർക്ക് പ്രവേശിക്കുന്ന ബോർഡ്. അതെ, അത് വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ വല്ലവണ്ണം പ്രവേശിച്ചെങ്കിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ആയിരിക്കും. പിന്നെ കേസെടുക്കും. അപ്പോൾ അൻവർ അത് ന്യായീകരിക്കുന്നുണ്ട്, അനുവാദമില്ലാതെ അകത്ത് പ്രവേശിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് അത് ചോദിക്കാനാണ്, എന്തൊക്കെയോ അൻവർ അബ്സർഡായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പിന്നെ ഈ പറയുന്ന പോലെ ഇന്നലെ, അതായത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ഒരു പരാതിയിൽ നടപടിയെടുക്കാത്ത ശശിധരൻ ഇനി അവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അൻവറിൻ്റെ ഒരു നയം. അൻവറിൻ്റെ ഒരു വലിയ നയമാണ്, ഒരു പ്രധാനപ്പെട്ട നയമാണ് ഈ ശശിധരൻ ഇനി അവിടെ ഇരിക്കേണ്ട എന്നുള്ളത്. കാരണം ശശിധരൻ അവിടെ ഇരിക്കുന്നിടത്തോളം ഈ പറയുന്ന അൻവറിന് ഇറിറ്റേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അൻവറിന് ഒരാളോട് പക തോന്നിക്കഴിഞ്ഞാൽ അത് വലിയ പകയാണ്. അൻവറിൻ്റെ പക എന്ന് പറയുന്നത് ചെറിയ പകയല്ല. അദ്ദേഹം ഏതറ്റം വരെയും പോകാൻ തയ്യാറാകും. അദ്ദേഹം മാധ്യമങ്ങളെ ഇവിടെ
മുൾമുനയിൽ നിർത്തിയതാണ് മാധ്യമങ്ങളെ. എന്താ പറയുക, ഓൺലൈൻ മാധ്യമം, ഓൺലൈൻ മാധ്യമങ്ങളെ എന്താ പറയുക, ചെസ് നമ്പർ ഇട്ടിട്ടാണ് വെല്ലുവിളിച്ചത്. ചെസ് നമ്പർ 1, 2, 3, 4 ഇങ്ങനെ ഇട്ട് വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. അതേസമയം തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഒരു സൈഡിൽ, ഈ പാർക്കിൻ്റെ നിർമ്മാണം, തടയണ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള ഭൂമി കയ്യേറ്റം, ഇങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം നേരിടുകയും ചെയ്യുന്നുണ്ട്. അതിനോട് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് അളക്കൂ എന്നാണ് പറയുന്നത്. അളന്ന് കഴിയുമ്പോൾ മറ്റേ അവിടുത്തെ പഞ്ചായത്ത് തന്നെ പറയുന്നത് അനധികൃതമാണ്, ഇത് അനധികൃതമാണെന്ന് അവിടുത്തെ പഞ്ചായത്ത് പറയുന്നുണ്ട്. പക്ഷേ അൻവർ സമ്മതിക്കില്ല, അൻവർ പറയുന്നത് ഇതൊന്നും അങ്ങനെയല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എസ് പിയുമായിട്ടുള്ള കലിപ്പിന് ഇപ്പോൾ എം ആർ കുമാർ അടക്കമുള്ളവരെ അവിടെ വലിച്ച് വെളിയിലിട്ടിട്ടുണ്ട്. അവിടെ 12.5 വരെ കുത്തിയിരിക്കുമെന്നാണ് പറയുന്നത്. സാധാരണ ഒരാളെ കൊണ്ട് പറ്റൂ? ഒരു പോലീസിൻ്റെ, അദ്ദേഹത്തിനെതിരെ IPS അസോസിയേഷൻ പറഞ്ഞു, പിന്നെ മാപ്പ് പറയണമെന്ന്. അൻവർ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും അതിൽ പരാജയപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ആയിരുന്നു എന്നാണ് ഇവരുടെ അതുണ്ടല്ലോ, അസോസിയേഷൻ ഉണ്ടല്ലോ, IPS അസോസിയേഷൻ. അപ്പോൾ IPS അസോസിയേഷൻ്റെ തീരുമാനം അവർ ഇറക്കി, അവരതൊരു പിന്നെ ഇതായിട്ട് ഇറക്കി. ഇറക്കിയിട്ട് പറഞ്ഞു ഇത് മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചെയ്ത പരിപാടി എന്താ, നിലമ്പൂര മണ്ഡലത്തിൻ്റെ ഒരു മാപ്പ്, കേരളത്തിൻ്റെ ഒരു മാപ്പ്, മലപ്പുറം ജില്ലയുടെ ഒരു മാപ്പ് ഇത്ര എടുത്തിട്ടിട്ട് പറഞ്ഞ് ഇനി കൂടുതൽ മാപ്പുകൾ വേണോ എന്ന് വെച്ച് ഫേസ്ബുക്കിലിട്ടു. ഇതാണ് പുള്ളിയുടെ ഒരു എൻ്റർടൈൻമെൻറ്റ്. പുള്ളിയപ്പോൾ ഇപ്പോൾ അവിടെ പോയി കുത്തിയിരുന്ന് പോലീസിനെ വെല്ലുവിളിക്കുന്നു. പക്ഷേ പോലീസിൽ ഒരു വിഭാഗത്തിന്, ഞാനൊരു കഥ പറഞ്ഞു തരാം, അതായത് ഒരു വിഭാഗത്തിന് പിന്നെ SP ശശിധരനോട് താല്പര്യമില്ല, ഒരു വിഭാഗത്തിന് താല്പര്യമില്ല എന്ന് പറയാനുള്ള കാരണം SP അവിടെ ചെയ്യുന്ന ചില കാര്യം, ശശിധരൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവിടെ തീരെ ഇഷ്ടപ്പെടുന്നില്ല പോലീസുകാർക്ക്. കാര്യം ഈ പോലീസുകാർ ചെയ്തിട്ടൊരു പരിപാടി ഉണ്ടല്ലോ, ഈ ബാറുകൾക്ക് മുന്നിൽ കൊണ്ടുപോയി പരിശോധന, അത് ഈ ബാറുകാരുടെ ഇന്ന് പൈസ മേടിച്ചെടുക്കാനാണ്. നാട്ടിൽ നന്മയുണ്ടാവുക, മദ്യപാനികൾ വണ്ടി ഓടിച്ച് റോഡിലിറങ്ങാതിരിക്കുക എന്നുള്ള പരിപാടിയൊന്നുമല്ല. മദ്യപാനികൾ മദ്യപിച്ച് വാഹനം എടുത്ത് റോഡിലിറങ്ങാൻ ഇരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല. അതായത് ഇവിടെ കൊണ്ടുപോയിട്ട് പരിശോധന നടത്തുമ്പോൾ ബാറുകാരൻ കൊണ്ടുപോയി പൈസ കൊടുക്കും. ആ ബന്ധപ്പെട്ട സ്റ്റേഷൻ ഏതാണോ അവിടെ കൊണ്ടുപോയി സർക്കിളിന് അവിടുത്തെ SHO കൊണ്ടുപോയി പൈസ കൊടുക്കും. പൈസ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ ഈ ചെക്കിങ് പിൻവലിക്കും. അത് നല്ല കാര്യമായിട്ടുള്ള തുക കൊടുക്കും. ഈ വണ്ടി പോലീസ് ചെക്കിങ് ബാറിൻ്റെ വാതിക്കിട്ട് എന്താ സംഭവിക്കുക, ബാറിലോട്ട് ആൾക്കാർ വരില്ല, ബാറ് കയറാതെ വേറെ വാരിപ്പൂക്കളത്തിലെ ആൾക്കാർ വന്നു. അത് ഇപ്പോൾ മുക്കിന് മുക്കിന് ഈ സർക്കാർ വന്ന ശേഷം മുക്കിന് മുക്കിന് ബാറുണ്ട്. അപ്പോൾ അങ്ങനെ ബാറുകൾ മുക്കിന് മുക്കിന് കിടക്കുന്ന സമയത്ത് ഒരു ബാറിൻ്റെ മുമ്പ് സ്ഥിരം പരിശോധന നടന്നാൽ അടുത്തവന് ഈ വരുന്ന വേറെ വാരിപ്പൂക്കളത്തില്ലേ, കച്ചവടം പോയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഇതുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്യും, പൈസ കൊടുക്കും. അപ്പോൾ ഇത് ഈ SP മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഒരു ഉത്തരവ് ഇറക്കി, ബാറിന് മുന്നിൽ പരിശോധന വേണ്ട എന്ന് പറഞ്ഞു. അത് ബാർ ഉടമകൾ കൊണ്ടുപോയി ഇദ്ദേഹത്തിന് പരാതി കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ നിന്ന് അവരിൽ നിന്ന് ഇതുപോലെ പണപ്പിരിവ് നടക്കുന്നുണ്ട്, അവർക്ക് പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹം തന്നെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിനെ വെച്ച് അന്വേഷണം നടത്തി ആണ് ഈ ഒരു പറയുന്ന ഒരു ഉത്തരവിറക്കിയത്. ഉത്തരവിറക്കിയത് ഈ ഉത്തരവ് എന്ത് ചെയ്തു, പോലീസുകാരെടുത്ത് മീഡിയയ്ക്ക് കൊടുത്തു. അതായത് ബാറുകാരുടെ കൂടെ നിൽക്കുന്നു SPS ശശിധരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്ത് ഇവിടെ കൊടുത്തത്. അതോടുകൂടി എന്ത് ചെയ്തു, പിന്നെ ഈ SP ഇത് പിൻവലിക്കേണ്ടി വന്നു. അതേസമയം ഈ IPS അസോസിയേഷനിലെ നല്ലൊരു വിഭാഗം ഈ അൻവറിന് എതിരാണ്. ഈ IPSകാരെയൊന്നും അൻവർ മൈൻഡ് ചെയ്യത്തില്ല. IPS ഒന്നും IAS ഒന്നും അൻവറിനില്ല. അൻവർ എന്ത് പറയുക, ഇവരെ കൊണ്ട് മാപ്പ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ മാപ്പ് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. ഈ AdGP നല്ല കലിപ്പമാണ് അൻവറിന്. അൻവർ മറ്റേ ഇദ്ദേഹവുമായിട്ട് ഏറ്റുമുട്ടാൻ നിന്നപ്പോൾ, സാജനുമായിട്ട് ഏറ്റുമുട്ടാൻ നിന്നപ്പോൾ AdGP സാജനെ സഹായിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അൻവറിൻ്റെ ഏറ്റവും വലിയ ഒരു ദേഷ്യം. അതായത് സാജനെ എങ്ങനെയും പൂട്ടുക എന്നുള്ളതായിരുന്നു അൻവറിൻ്റെ ഒരു ലക്ഷ്യം. സാജൻ സ്കറിയുണ്ടല്ലോ, അദ്ദേഹത്തെ എങ്ങനെയും പൂട്ടുക എന്നുള്ളത്. അത് ഒരു ഘട്ടത്തിൽ എന്താ പറയുക, പരാതിയെല്ലാം കടുത്തതോടെ അദ്ദേഹത്തിന് ഇവിടുന്ന് മാറിയിരിക്കേണ്ടി വന്നില്ലേ. ഈ പിന്നെ മറുനാടൻ മലയാളിയുടെ അവരുടെ ഓഫീസിലൊക്കെ റെയ്ഡൊക്കെ നടത്തിയില്ലേ, കമ്പ്യൂട്ടറുകളൊക്കെ. അതെ അതെ, ബംഗറിൽ പോയി ഒളിച്ചിരിക്കേണ്ടി വന്നു, വാർത്ത വായിക്കേണ്ടി വന്നു. ആ പരിപാടി എത്തിച്ചു കൊടുത്തില്ലേ ഇദ്ദേഹം. അത് സാധാരണ ഇങ്ങനെ ഈ പറയുന്ന പോലെ സാജനെ പോലെ ഒന്നും ആൾക്കാരുടെ അടുത്ത് ആരെ പോയി ജനപ്രതിനിധികളായിട്ടിരിക്കുന്നവർ ചൊറിയാൻ പോകാറില്ല. കാര്യം എന്തെങ്കിലും ഒരു കാര്യം പണ്ടത്തതോ നേരത്തതോ ഒക്കെ എടുത്ത് പുറത്തിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി എടുക്കുമെന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഈ പല MLA അല്ലെ ജനപ്രതിനിധികൾക്കെതിരെയും നേതാക്കൾക്കെതിരെയും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വന്നാലും അവർ ഭൂരിഭാഗവും പ്രതികരിക്കാൻ പോകാറില്ല. കൂടുതൽ കുഴപ്പം ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചെങ്കിൽ മിണ്ടാതിരിക്കും. പക്ഷേ അൻവറിനെ തൊട്ടാൽ അൻവർ തിരിഞ്ഞു പോത്തും. അൻവറിനെ പോയി എന്തെങ്കിലും ചെറിയ നിന്ന് കഴിഞ്ഞാൽ അൻവറിൻ്റെ പെരുമാറ്റം പിന്നെ വേറൊരു രീതിയായിരിക്കും. 2020 ഓർമ്മയില്ലേ, അദ്ദേഹം തന്നെ 60 ദിവസം വിടില്ല MLA സ്ഥലത്തില്ലെന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം. അദ്ദേഹം പറഞ്ഞു പോടാ പോയി പണിയൊക്കെടാന്ന് പറഞ്ഞു. MLA പറഞ്ഞ ഡയലോഗാണ്, പോയി പണിയാവുക, എനിക്ക് കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ട്, ഞാൻ ആഫ്രിക്കയിലാണെന്ന് പറഞ്ഞു. ഞാൻ ആഫ്രിക്കയിലാണ്, എനിക്കിവിടെ കുറച്ച് ബിസിനസ്സുണ്ട്, ബിസിനസ്സിൻ്റെ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. LDF സ്വതന്ത്രനായതുകൊണ്ടാണ്,
അല്ലെങ്കിൽ പിന്നെ പാർട്ടിക്കും പിടിച്ച് വരട്ടാൻ പറ്റൂലല്ലോ. പിന്നെ പിണറായി വിജയൻ്റെ സ്വന്തം ആള്, പിണറായി വിജയൻ്റെ സ്വന്തം ആളാണ്. എം ആർ കുമാറും പിന്നെ പിണറായി വിജയൻ്റെ സ്വന്തം ആളാണ്. എ ഡി ജി പിയും ഡി ജി പിയും തമ്മിൽ പ്രശ്നമല്ലേ? എ ഡി ജി പി എം ആർ അജിത് കുമാറും ദർബേർ സാഹിബും തമ്മിൽ ഡെയിലി പ്രശ്നമാണ്. ഇവർ തമ്മിൽ കണ്ണി കണ്ടാൽ മിണ്ടത്തില്ല. ആ രീതിയിലാണ് അവർ തമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇപ്പോൾ അടുത്തിടയ്ക്ക് കണ്ടില്ലേ, താക്കീത് കൊടുത്തു എ ഡി ജി പിക്ക്, ഡി ജി പി താക്കീത് കൊടുത്തു, ലെറ്റർ എഴുതി അടിച്ച് കൈ കൊടുത്തു. എന്നിട്ട് എ ഡി ജി പി തിരിച്ച് അങ്ങോട്ട് തിരിച്ചും താക്കീത് കൊടുത്തു, ഇത് ഇങ്ങോട്ട് വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങോട്ടും കൊടുത്തു. ഇത് തെറ്റായ നിലപാടാണെന്ന് പറഞ്ഞിട്ടാണ് എ ഡി ജി പി ഡി ജി പിക്ക് തിരിച്ച് കത്ത് കൊടുത്തത്. എന്നിട്ട് ഡി ജി പിക്ക് എ ഡി ജി പി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നോക്കിയിരിക്കാനേ വരുന്നുള്ളൂ. കാര്യം എന്താ, സർക്കാരിൻ്റെ പൂർണ്ണ സംരക്ഷണത്തിലാണ് എ ഡി ജി പി. ലോ ആൻഡ് ഓർഡർ എ ഡി ജി പിയാണ് അജിത് കുമാർ. അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തിയാണ് സർക്കാർ ഇവരെല്ലാവരെയും സംരക്ഷിക്കുന്നത്. പി വി അൻവറിനെ ഒരു സൈഡിൽ സംരക്ഷിക്കുന്നു, എ ഡി ജി പിയെ സംരക്ഷിക്കുന്നു, മലപ്പുറത്ത് എസ് പിയെ അവിടെ നിന്ന് മാറ്റാതിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന് ഇനി കുറച്ച് സർവീസ് ഇവിടെ ഉള്ളൂ. ഈ ശശിധരന് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണോ പുള്ളിക്കാരനെ ഇപ്പോൾ അൻവറുമായിട്ട്? അൻവറുമായിട്ടല്ല, അൻവർ തിരിച്ചാണ്. മറ്റവർക്ക് പേടിയാണെന്നേ, ഈ എസ് പിക്ക് പേടിയാണ്. എസ് പിക്ക് പിന്നെ പേടിച്ച അദ്ദേഹം, എസ് പി പേടിയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കാണാനില്ല. അത് കാണിക്കത്തില്ല. ശശിധരനല്ലേ, ശശിധരനാരാ? ശശിധരൻ പിന്നെ നിമിഷ നേരം കൊണ്ടല്ലേ മറ്റേ ഇവിടെ വന്നിട്ട് പത്തനംതിട്ടയിലെ എലന്തൂരിലെ ആ ഇത് എന്താ പറയുക, മനുഷ്യക്കുരുതി ബലി നൽകിയത്. അത് നിമിഷ നേരം കൊണ്ട് ഒരു പത്തനംതിട്ടയിലെ പോലീസ് അറിഞ്ഞില്ലല്ലോ ശശിധരൻ എത്തിയത്. ശശിധരന് കൊച്ചിയിൽ നിന്ന് മറ്റേ ആ മൂന്നാമത്തവനെ കിട്ടി, അവനെ കിട്ടി ശശിധരൻ അവനെ എടുത്തിങ്ങ് വന്നു. ഇവിടെ വന്നിട്ട് മാന്താൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത്, പത്തനംതിട്ട പോലീസ് അറിയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു വലിയ സംഭവം നടന്നത്. അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അത് പുള്ളി ഇഞ്ഞു, പുള്ളിക്ക് ഇത്തിരി ഐഡിയ ഉണ്ട്, ഇത്തിരി ബുദ്ധിമാനായിട്ടുള്ളൊരു മനുഷ്യനൊക്കെ തന്നെയാണ് ശശിധരൻ. ഞാൻ അന്ന് ആ ബാറുകാരുടെ കാര്യത്തിൽ ഒരു ഓർഡർ ഇറക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം എന്നാണ് ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കിയത്, ബാറുകാരെ സഹായിക്കാൻ ഇദ്ദേഹം എന്താ ഇങ്ങനെ നിന്നത്. കാര്യം അദ്ദേഹം ഒന്നും കരിയറിൽ അങ്ങനെ ആരോപണം നേരിട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനൊന്നും അല്ല ഈ ശശിധരൻ. ശശിധരൻ എന്താണ് അങ്ങനെ ഒരു പെരുമാറ്റം എടുത്തത്? പിന്നീട് ഇത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഇതുപോലെ ഈ ബാറുകാരിൽ നിന്ന് പോലീസുകാർ പൈസ മേടിക്കുന്നു, അത് തടയാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈ ഒരു ഉത്തരവ് ഇറക്കിയത് എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹത്തിനും പേടിയില്ലാത്ത ഒരാളാണ്, പക്ഷേ തിരിച്ച് ചൊറിയാൻ നിൽക്കുന്നില്ല. തിരിച്ച് ചൊറിയാനുള്ള ഇത് ശശിധരൻ കാണിക്കുക. പക്ഷേ എ ഡി ജി എം ആർ കുമാറൊന്നും അനങ്ങാൻ പോകത്തില്ല. അത് പക്ഷേ ഈ പി വി അൻവറിൻ്റെ ഒരു ഇനി അടുത്ത എങ്ങനെയെങ്കിലുമൊക്കെ ഡി ജി പി ഇതാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന എം ആർ അജിത് കുമാർ. പി വി അൻവറിൻ്റെ സ്വഭാവം വെച്ചിട്ട് പി വി അൻവർ എവിടെ നിന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും തട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന് ഇതൊക്കെ പൊളിച്ച് നശിപ്പിച്ചുവിടാൻ ശേഷിയുള്ള ഒരാളും കൂടെയാണ്. പണ്ടത്തെ കഥയൊക്കെ പോയി മാന്തിക്കൊണ്ടുവന്നു അറിയും. ജനിച്ചടം മുതൽ പോലുള്ള കഥ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ? ജനിച്ചടം മുതലുള്ള കഥ പോയി പിന്നെ പേഴ്സണൽ ലൈഫിലൊക്കെ വല്ലാതെ ഇന്റർഫിയർ ചെയ്ത് കളയും. പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളൊക്കെ എടുത്തിടും, അതൊക്കെ എടുത്ത് കുത്തിപ്പൊക്കിക്കളും. കാരണം അൻവറിന്റെ എനിക്കറിയാം, അൻവറിന്റെ അൻവറുമായിട്ട് അടുത്ത് നിൽക്കുന്ന പല ആൾക്കാരെയും എനിക്കറിയാം. അൻവറിന്റെ പ്രധാനപ്പെട്ട ദേഷ്യം മാധ്യമങ്ങളോടാണ്. മാധ്യമങ്ങൾ അൻവറിന്റെ പേഴ്സണൽ ലൈഫിൽ ഇന്റർഫിയർ ചെയ്തു, മാധ്യമങ്ങൾ അൻവറിന്റെ ബിസിനസ്സിൽ ഇന്റർഫിയർ ചെയ്തു, പൊളിറ്റിക്കൽ ലൈഫിൽ ഇന്റർഫിയർ ചെയ്തു. എല്ലാം അൻവറിന്റെ മാധ്യമങ്ങളോട് തീർത്താ തീരാത്ത പകയാണ്. പോരാത്തതിന് അൻവറും മാധ്യമങ്ങളുടെ ഇന്റർഫിയർ ചെയ്തത് കൊണ്ട് തന്നെ അൻവർ ഇപ്പം ഭയങ്കര കടത്തിലാണെന്ന് കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തുമായിട്ട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ പറഞ്ഞതാണ് അദ്ദേഹം വലിയ കടത്തിലാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം മാധ്യമങ്ങൾ ഭയങ്കര ദേഷ്യമാണ് മാധ്യമങ്ങൾ. ഇടയ്ക്ക് അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തോ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ മാധ്യമങ്ങളോട് വന്ന് നിന്നപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ എന്താണ് ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഫുട്ബോൾ മാച്ചിനെ കുറിച്ച് സംസാരിക്കാൻ വിളിപ്പിച്ചതെന്ന് കണ്ടിട്ടില്ലേ? അപ്പൊ പറഞ്ഞ തിരിച്ച മാധ്യമപ്രവർത്തനം ചോദിച്ചു, എന്നിട്ട് എന്ത് പറഞ്ഞു? അൻവർ അത്ര ദേഷ്യമുള്ളൊരു പകയുള്ള വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും ഈ സിറ്റുവേഷൻ ഇനി ഇത്തരത്തിൽ മുന്നോട്ട് പോയി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന് വലിയ നാണക്കേടാണ് എന്നോർത്ത് പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്താൽ ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാം. അല്ലാതെ അൻവർ എനിക്ക് തോന്നുന്നില്ല ഈ പോലീസുകാരെ പിടിവിടുമെന്ന്. കാരണം അൻവർ പിടിച്ചു കഴിഞ്ഞാൽ അത് ഉടുമ്പ് പിടിക്കും പോലെ. ആ പിന്നെ ഇനി പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് നിർത്താം. ശരി.